നമസ്കാരം. ഇന്ന് ഹൈപ്പർ ലൂപ്പ് എന്ന യാത്രാ മാർഗത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ സ്ഥാപകനും അതെന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും, പിന്നെ അത് ഇന്ത്യയിലേക്ക് ഇപ്പോ അതിന്റെ ഒരു ചുവടുവയ്പ്പുണ്ട്, അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. കണ്ട് ഇഷ്ടപ്പെടാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സ്പേസ് എക്സിന്റെയും അതേപോലെ തന്നെ ടെസ്ല മോട്ടോഴ്സിന്റെയും സ്ഥാപകനായ എലോൺ മസ്ക് ആണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അഞ്ചാമത്തെ ട്രാവലിംഗ് മെത്തേഡ് ആയിരിക്കും ഇത്. ഇത് ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാവലിംഗ് മെത്തേഡായിരിക്കും. പ്രത്യേകമായി നിർമ്മിച്ച ട്യൂബിനുള്ളിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ ട്യൂബിനുള്ളിലുള്ള ക്യാബിനുകൾ, കാപ്സ്യൂൾ രൂപത്തിലുള്ള ക്യാബിനുകൾ വഴിയാണ് നമ്മുടെ യാത്ര ഉണ്ടാവുക. വേഗത വർദ്ധിപ്പിക്കാനാണെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ലിമിറ്റേഷൻ സാങ്കേതിക വിദ്യ ഇതിൽ യൂസ് ചെയ്തത് കാരണം ഇതിന്റെ ഉള്ളിലുള്ള ഈ ക്യാപ്സ്യൂളുകൾക്ക് വിമാനത്തിന്റെ വേഗത കൈവരിക്കാൻ സാധിക്കും. ട്യൂബിലൂടെയുള്ള ഈ യാത്ര കാരണം എയറോ ഡൈനാമിക് ഡ്രാഗ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേഗത കൂടാനും എഫിഷ്യൻസി കൂടാനും ഇത് സഹായകരമായിരിക്കും. ഈ ക്യാപ്സ്യൂളുകൾ സഞ്ചരിക്കുന്ന ട്യൂബിന്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കാരണം ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് കണ്ടെയ്നർ ലെവൽ സൈസ് വരെയുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പല പല സൈസ് അഡ്ജസ്റ്റ്മെന്റിലൂടെ പല പല കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷനിൽ വളരെ യൂസ് ആണ്. ഈ ട്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്യൂബ് ഭൂമിയിലും അതേപോലെ ബഹിരാകാശത്തും അതേപോലെ നമ്മുടെ വെള്ളത്തിനടിയിലും വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഈ ട്യൂബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനുള്ളിലുള്ള ഈ ക്യാപ്സ്യൂളുകളുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 900 km/h. അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് അവരെ അവകാശപ്പെടുന്നത് 1220 km/h. 2012 കാലിഫോർണിയയിൽ നടന്ന ഒരു ഇന്റർവ്യൂവിൽ വെച്ചായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പുറം ലോകത്തോട് പറയുന്നത്. അതേപോലെ തന്നെ ഈ 2012 അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭൂമിയിലെ അഞ്ചാമത്തെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡായിരിക്കും. അങ്ങനെ ഇതൊരു അഞ്ചാമത്തെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. അദ്ദേഹം ഇന്റർവ്യൂവിൽ രസകരമായ പല കാര്യങ്ങളും സംസാരിച്ചു. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ ഐഡിയ തോന്നിയത് അദ്ദേഹം ഒരിക്കലും ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു ഐഡിയ കിട്ടിയതെന്നാണ്. I have a name for it. Name for it, which is called the Hyperloop. The Hyperloop? Hyperloop, yeah. From downtown LA to downtown San Francisco in under 30 minutes. If you put solar panels on it, because you generate more power than you consume in the system. And there's a way to store the power so that it would run 24/7. ഈ ഒരു യാത്രാ മാധ്യമത്തിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു യാത്രാ മാധ്യമത്തിന് വിമാനത്തേക്കാൾ ഇരട്ടി വേഗത കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇരട്ടി വേഗത എന്ന് പറയുന്നത്, അതായത് നമ്മൾ അന്നേരം ആലോചിക്കുന്ന ഒരു മെയിൻ കാര്യം, നമ്മൾ സൗണ്ടിന്റെ വേഗത എന്ന് പറയുന്നത് 1234 km/h. അപ്പോൾ ഇത് രണ്ടും ഇതിന്റെ രണ്ടിന്റെ സ്പീഡ് തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. വേറൊരു ഇതിന്റെ പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ വരാൻ പോകുന്ന പല യാത്രാമാധ്യമങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ നിർമ്മാണ ചെലവും യാത്രാ ചെലവും വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് വളരെ സുരക്ഷയായിരിക്കും ഇതിലൂടെയുള്ള യാത്ര. കാരണം ഇതിന്റെ ഈ ട്യൂബിലൂടെയുള്ള യാത്ര കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു ക്രാഷ് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇത് ഇതിന്റെ ഒരു പദ്ധതി തുടങ്ങിയ സമയത്ത് അദ്ദേഹം അവകാശപ്പെട്ടത് 610 km/h ആണ് ഇതിന്റെ ഒരു സ്പീഡ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിന്റെ പല ആൾക്കാരും ഇതിന് സയന്റിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇതിന്റെ സ്പീഡ് എന്തായാലും 1200 km/h ആയിരുന്നെന്നാണ്. ഏറെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 613.9 km യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാധ്യമത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വെറും അരമണിക്കൂർ മാത്രമാണ് യൂസ് ചെയ്യേണ്ടി വരിക. അരമണിക്കൂറിൽ ഇത്ര ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി ഇതൊരു വിപ്ലവകരമായ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു വേറൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇലക്ട്രിസിറ്റി യൂസേജ് വളരെ കുറവാണ്. ബാറ്ററിയിലായിരിക്കും ഇത് മുഴുവനായിട്ടും, ഇതിന്റെ ഒരു മെയിൻ വർക്കിംഗ് ബാറ്ററിയിലായിരിക്കും. അത് പോരായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും കറണ്ടും ഉത്പാദിപ്പിക്കാൻ പറ്റും. അതായത് സോളാർ പാനലുകൾ ഈ പൈപ്പിൽ സ്ഥാപിക്കുന്നത് മൂലം നമുക്ക് ഇലക്ട്രിസിറ്റിയും ഉണ്ടാക്കാൻ സാധിക്കും. സീൽഡ് ആൻഡ് സ്റ്റീൽ ക്യാപ്സ്യൂളിലൂടെയുള്ള ഈ യാത്രയിൽ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ സീൽഡ് കാര്യം തന്നെ നമുക്ക് കുറെ അലോസരങ്ങൾ ഉണ്ടാക്കും. അതല്ലാതെ ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലൂടെയുള്ള ഈ സ്പീഡിലൂടെയുള്ള യാത്ര നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോശമായിട്ട് വൈബ്രേഷൻ സിക്നെസ് എന്ന് പറഞ്ഞ ഒരു അനുഭവം ആണ് അതിലൂടെ മെയിൻ ആയിട്ട് വരുന്നത്. കാരണം അത്രയ്ക്കും സ്പീഡിലാണ് ഇതിലൂടെ യാത്ര. വൈബ്രേഷൻ ആൻഡ് മോഷൻ സിക്നെസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെ അകത്തുള്ള യാത്രാ സമയത്ത് ഇതിന്റെ അകത്തുള്ള എക്യുപ്മെന്റ്സിലോ അല്ലെങ്കിൽ മെഷീൻസിലോ വരുന്ന തകരാറുകളും എമർജൻസി ഇവാക്വേഷൻസുകളും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനൊരു വ്യക്തമായ ഉത്തരങ്ങൾ കമ്പനി സൈഡിൽ നിന്ന് ഇനിയും വന്നിട്ടില്ല. അതൊക്കെ ഇനി ഭാവിയിൽ ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 500 km/h കൂടുതൽ ഈ ഒരു ഉപകരണം യൂസ് ചെയ്തിട്ടുള്ള യാത്ര വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. 500 km ഉള്ളിലുള്ളത് മാത്രമേ നമ്മളുടെ എക്സ്പെൻസിനുള്ളിൽ ഒതുങ്ങുകയുള്ളൂ.
അമേരിക്കയിലെ നവാഡ മരുഭൂമിയിൽ സജ്ജീകരിച്ച ഈ ഒരു ഡെവലപ്പ് എന്ന പേരിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് റിസർച്ചും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും അബുദാബിയും ഓൾറെഡി അവരുടെ നാട്ടിൽ ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ മിഷൻ ഫോർ ഇന്ത്യ എന്ന പേരിൽ ഹൈപ്പർ ലൂപ്പ് വൺ കമ്പനി ഇന്ത്യയിലും ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെയുള്ള 736 കിലോമീറ്റർ വെറും 41 മിനിറ്റിലും, അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈ വരെയുള്ള 334 കിലോമീറ്റർ വെറും 20 മിനിറ്റിൽ കവർ ചെയ്യാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൂടാതെ വേറൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിൽ നിന്നും ജയ്പൂർ ഇൻഡോർ വഴി മുംബൈ വരെയുള്ള 1317 കിലോമീറ്റർ വെറും 55 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ വർക്കൌട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി, അതേപോലെ സ്പേസ് എക്സ്, അതേപോലെ ഹൈപ്പർ ലൂപ്പ് ടെക്നോളജി എന്നീ മൂന്ന് കമ്പനികളാണ് ഇപ്പോൾ ഈ ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് അവസാനഘട്ട പരീക്ഷണങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു പദ്ധതി ലോകത്തിൽ 10 രാജ്യങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ആ 10 രാജ്യങ്ങളിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. മുംബൈ പൂനെ റൂട്ടിൽ അതിവേഗ ഗതാഗതം മഹാരാഷ്ട്ര സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി യു എസ് ആസ്ഥാനമായിട്ടുള്ള വെർജിൻ ലൂപ്പ് വൺ എന്ന കമ്പനി ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും പ്രാരംഭ പ്ലാനുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുംബൈ ടു പൂനെ 150 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. അത് ഇനിയുള്ള ഈ ഒരു ഹൈപ്പർ ലൂപ്പ് വരുന്നതോടുകൂടി ഈ 150 കിലോമീറ്റർ വെറും 25 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാനുള്ള പദ്ധതിയാണ് അവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് ഓൾറെഡി ഈ ഒരു വെർജിൻ ഗ്രൂപ്പ് വണ്ണുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇന്ത്യയിലെ സോഷ്യൽ വർക്കേഴ്സും പല സയന്റിസ്റ്റുകളും പല രാഷ്ട്രീയ പാർട്ടികളും പല പല ചോദ്യങ്ങളാണ് ഈ ഒരു കാര്യത്തിനെതിരെയും അനുകൂലിച്ചുകൊണ്ടും ഉയർത്തുന്നത്. അതായത് മുംബൈ പൂനെ റൂട്ടിൽ വരാൻ പോകുന്ന ഈ ഹൈപ്പർ ലൂപ്പിന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ചെലവ് 70,000 കോടി ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡായിട്ടാണ് കുറെ ആൾക്കാർ. അതുപോലെ ഹൈപ്പർ ലൂപ്പിന്റെ ഇപ്പോഴത്തെ സ്പീഡ് എന്ന അവരുടെ കമ്പനി അവകാശപ്പെടുന്ന 495 കിലോമീറ്റർ പെർ ഹവർ എന്ന സ്പീഡ് അവർ ഈ വേൾഡിൽ എവിടെയും ടെസ്റ്റോ പരീക്ഷണമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സ്പീഡിലുള്ള യാത്ര വളരെ അപകടകരമാണ്, പല നെഗറ്റീവ് സൈഡുകളും ആ ഒരു യാത്രക്ക് ഉണ്ടാകുമെന്ന് പല എക്സ്പേർട്സും വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ കുറെ സോഷ്യൽ വർക്കേഴ്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയ പദ്ധതി, അതായത് ഇത്ര വലിയ എമൗണ്ട് ചെലവഴിച്ചുണ്ടാക്കുന്ന പദ്ധതി ഏത് ക്ലാസിൽ പെടുന്ന മനുഷ്യർക്ക്, അതായത് ഇന്ത്യൻ പൗരന്മാർക്കാണ് ഉപകാരപ്പെടാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ടിക്കറ്റ് ഫെയർ എന്തായിരിക്കും, അതേപോലെ 10 or 12 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ ജെന്യൂനിറ്റി, ഇത്ര പൈസ ചെലവാക്കുന്നതല്ല, അതുകൊണ്ട് ഇതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പല സോഷ്യൽ വർക്കേഴ്സിനും പൊളിറ്റീഷ്യൻസിനും ഡൌട്ട് ഉണ്ടെന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഗവൺമെന്റും കമ്പനിയും അവകാശപ്പെടുന്ന ആ ഒരു ലെവലിൽ തന്നെ വരണം. അങ്ങനെ വന്നുകൊണ്ട് ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനും കൂടെ ആണെങ്കിൽ ഇത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഈ 5-ാമത്തെ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കാനും, അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇത് വരുന്നതോടുകൂടിയുള്ള വളർച്ച വളരെ വലുതായിരിക്കും. സമഗ്രമായ പഠനവും എല്ലാ ക്ലാസിൽപ്പെട്ട ആൾക്കാരും ഇതിന്റെ ഉപഭോക്താക്കളാക്കുകയാണെങ്കിൽ, അവർക്ക് അഫോർഡബിൾ ആവുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി വളരെ വിജയകരവും ഇതിന്റെ ശക്തി എത്രയോ മടങ്ങ് കൂടാനും പോവുകയാണ്. അപ്പം ഈ ഒരു കാര്യം എന്റെ പേഴ്സണൽ അഭിപ്രായത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് സമഗ്രമായ ഒരു പഠനം ഇതിനാവശ്യമാണ്. ഇന്ത്യയിൽ ഇതിൽ പരം വലിയൊരു വിപ്ലവം ട്രാൻസ്പോർട്ടേഷൻ കാര്യത്തിൽ വരാൻ പോവില്ല. ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ തന്നെ വരാൻ പോവില്ല. ഇതിന്റെ സ്ഥാപകനായ എലോൺ മസ്കിന്റെ ഫേമസ് ആയിട്ടുള്ള രണ്ട് കോട്സ് ഉണ്ട്, അത് ഞാനിവിടെ പറയാം. അതൊന്നെന്താണെന്ന് വെച്ചാൽ എന്തും സാധ്യമാണെന്ന് ആദ്യം സ്ഥാപിക്കുക എന്നതാണ് ആദ്യം പഠിക്കുന്നത്. തുടർന്ന് ആ സാധ്യത സംഭവിക്കും. അതുകൂടാതെ അടുത്തൊരു കോട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നിങ്ങൾ ആ കാര്യം ചെയ്തിരിക്കും. The blueprints are pretty complicated. Well, blueprints are always kind of complicated, and I mean, yes, there's math, but it's really not that hard. It still sounds pretty complicated, Elon. It's like a tube with an air hockey table. It's just a low pressure tube with a pod in it that runs on air bearings, on air skis, with an air compressor on the front that's taking the high pressure air buildup on the nose and pumping it through the air skis. It's really, I swear, it's not that hard. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടിയെന്ന് തോന്നിയാൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ ഷെയർ ചെയ്യാം, മറക്കാതെ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും
ഫ്രഷ് ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഞാൻ എടുത്ത് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.